എല്ലാ ദിവസവും വളരെ സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു രസകരമായ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നൽകുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഇത് പഠിച്ചു വെച്ചാൽ ഏകദേശമുള്ള എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഡെയിലി പറയാനും പറ്റും. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ എക്സസൈസുകൾ അവസാനം കൊടുത്തിട്ടുണ്ട്. എന്നത്തെയും പോലെ ആ എക്സസൈസുകളും കമൻറ്റുകളായി ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നതിൽ ഒരു സംശയം. അതായത് രണ്ട് വാക്കുകളാണ് ശരിക്കും, ഡൂ ഇറ്റ് ഓർ ഡോണ്ട് ഡു ഇറ്റ്. ഡൂ ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ചെയ്യൂ അല്ലേ. ഡോണ്ട് ഡു ഇറ്റ്, ഇത് ചെയ്യരുത്. അപ്പോൾ അത് നമുക്കൊരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തൊന്ന് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വേക്കപ്പ്, ഉണരൂ എന്ന് പറഞ്ഞിട്ടാണ്. മക്കളോടായാലും നമ്മൾ പരസ്പരമായാലും വേക്കപ്പ് അല്ലേ. എന്നാൽ ഡോണ്ട് വേക്കപ്പ് വരരുത്. ഓക്കെ, വേക്കപ്പ് ഉണരൂ, ഡോണ്ട് വേക്കപ്പ് ഉണരരുത്. ഗെറ്റപ്പ് എഴുന്നേൽക്കൂ, ഡോണ്ട് ഗെറ്റപ്പ് എഴുന്നേൽക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ വെർബിനും കൂടെ ഡൂ ഉണ്ട് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ അതായത് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യൂ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിനുള്ള ഒരു ചെറിയ രീതിയാണ് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത്. ഇനി ബ്രഷ് യുവർ ടീത്ത്, നിൻ്റെ പല്ല് തേക്കൂ എന്നാണ്. എന്നാൽ പല്ല് തേക്കരുതെന്നാണെങ്കിലോ? ഡോണ്ട് ബ്രഷ് യുവർ ടീത്ത്. ഓക്കെ, ഇനി കുളിക്കൂ, ടേക്ക് എ ബാത്ത്, കുളിക്കൂ. എന്നാൽ കുളിക്കരുത്, ഇപ്പം പനിയൊക്കെ ആണെങ്കിൽ കുളിക്കല്ലേ, ഇനി കുളിക്കരുത് എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് എ ബാത്ത്. ഓക്കെ, എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്നാണെങ്കിലോ? ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല്ലേ, ഡോണ്ട് ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. പ്രാർത്ഥിക്കൂ, പ്രേ ടു ഗോഡ്. പ്രാർത്ഥിക്കരുത്, ഡോണ്ട് പ്രേ ടു ഗോഡ്. ഓക്കെ, ഇനി അങ്ങോട്ട് പോകൂ, ഗോ ദെയർ അല്ലെങ്കിൽ ഗോ ഹിയർ. ഇങ്ങോട്ട് പോകൂ അല്ലെങ്കിൽ അങ്ങോട്ട് പോകൂ. എന്നാൽ അങ്ങോട്ട് പോകരുത്, ഡോണ്ട് ഗോ ദെയർ. ഓക്കെ, പഠിക്കൂ, സ്റ്റഡി വെൽ, നന്നായി പഠിക്കൂ അല്ലെങ്കിൽ ഇത് പഠിക്കൂ, സ്റ്റഡി ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റഡി ദാറ്റ്. എന്നാൽ പഠിക്കരുത്, നീ അത് പഠിക്കരുത് എന്നാണെങ്കിൽ ഡോണ്ട് സ്റ്റഡി ഇറ്റ് ഓർ ഡോണ്ട് സ്റ്റഡി ദാറ്റ്. ഇപ്പോൾ ഒരു കാര്യം കുട്ടികൾ, നമുക്കറിയാം പല സന്ദർഭങ്ങളിലും നമ്മൾ അതെടുക്കൂ അല്ലെങ്കിൽ ഇതെടുക്കൂ എന്നൊക്കെ. ഇപ്പം ടേക്ക് ഇറ്റ്, അതെടുക്കൂ. ഡോണ്ട് ടേക്ക് ഇറ്റ്, അതെടുക്കരുത്. എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ബുക്കാണെങ്കിൽ ടേക്ക് ദാറ്റ് ബുക്ക്, ആ ബുക്ക് എടുക്കൂ. ഡോണ്ട് ടേക്ക് ദാറ്റ് ബുക്ക്. ഓക്കെ, പിന്നെയോ, സ്റ്റഡി വെൽ, ഡോണ്ട് സ്റ്റഡി വെൽ. ഇപ്പം ഇത് പഠിക്കൂ അല്ലെങ്കിൽ അത് പഠിക്കൂ, അല്ലെങ്കിൽ പഠിക്കരുത് അല്ലെങ്കിൽ അത് പഠിക്കരുത്. ഓക്കെ, ഇനി അടുത്ത വിയർ യൂണിഫോം, നിന്റെ യൂണിഫോം ധരിക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ യൂണിഫോം ധരിക്കണ്ട എന്നാണെങ്കിലോ? ഡോണ്ട് വിയർ യൂണിഫോം. ഓക്കെ, നെക്സ്റ്റ് നിൻ്റെ കാറ് നീ ഡ്രൈവ് ചെയ്യൂ, ഡ്രൈവ് യുവർ കാർ. ഡ്രൈവ് യുവർ കാർ, നിൻ്റെ കാറ് ഡ്രൈവ് ചെയ്യാൻ പറയാണ്. എന്നാൽ ഡ്രൈവ് ചെയ്യണ്ട, ഡോണ്ട് ഡ്രൈവ് യുവർ കാർ. ഓക്കെ, ഡ്രിങ്ക് ദ മിൽക്ക്, ആ പാല് കുടിക്കൂ. ഡോണ്ട് ഡ്രിങ്ക് ദാറ്റ് മിൽക്ക്, പാല് കുടിക്കരുത്. റൈറ്റ് ദ നോട്ട്സ്, നോട്ട്സ് എഴുതൂ. നോട്ട്സ് എഴുതരുത് എന്നാണെങ്കിലോ? ഡോണ്ട് റൈറ്റ് ദ നോട്ട്സ്. ഇനി ആ പേപ്പർ വായിക്കൂ, റീഡ് ദ പേപ്പർ, ആ പേപ്പർ വായിക്കൂ. ആ പേപ്പർ വായിക്കണ്ട എന്നാണെങ്കിലോ? ഡോണ്ട് റീഡ് ദാറ്റ് പേപ്പർ. ഇനി പടം വരയ്ക്കൂ, ഡ്രോ ദ പിക്ചർ. ഡ്രോ ദാറ്റ് പിക്ചർ, ആ പടം വരയ്ക്കൂ. ആ പടം വരയ്ക്കരുത്, ഡോണ്ട് ഡ്രോ ദാറ്റ് പിക്ചർ. ടീസ് ഹിം, നമ്മളിപ്പോൾ കുട്ടികളായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ കളിയാക്കൂ എന്ന് പറയും അല്ലേ. അവനെ കളിയാക്കൂ, ടീസ് ഹിം, അവനെ കളിയാക്കൂ. അയ്യോ, അവനെ കളിയാക്കരുത്, ഡോണ്ട് ടീസ് ഹിം, അവനെ കളിയാക്കരുത്. പ്ലേ പ്ലേറ്റ്, ഇത് കളിക്കൂ. ഡോണ്ട് പ്ലേറ്റ്, ഇത് കളിക്കരുത്. സ്റ്റാൻഡ് ചെയ്യാ, അവിടെ നിൽക്കൂ. ഡോണ്ട് സ്റ്റാൻഡ് ചെയ്യാ, അവിടെ നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ മെഡോസിലൊക്കെ കയറുമ്പം പലരും നമ്മൾ എഴുതി വെക്കുന്നത് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഡോണ്ട് സ്റ്റാൻഡ് ദെയർ. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പ്ലക്കാർഡ്സൊക്കെ നമ്മൾ പലയിടവും കാണുമ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വാക്ക് ഹിയർ, ഇവിടെ നടക്കൂ. ഡോണ്ട് വാക്ക് ഹിയർ, ഇവിടെ നടക്കരുത്. ഡോണ്ട് വാക്ക് ഹിയർ. വർക്ക് ബെറ്റർ, നന്നായി വർക്ക് ചെയ്യൂ.
ഡോണ്ട് വർക്ക് ബെറ്റർ, നന്നായി വർക്ക് ചെയ്യരുത്. ക്ലീൻ ഇറ്റ്, ഇത് വൃത്തിയാക്കൂ. ഡോണ്ട് ക്ലീൻ ഇറ്റ്, അത് വൃത്തിയാക്കണ്ട. ബൈ ഇറ്റ്, അത് വാങ്ങും. ഡോണ്ട് ബൈ ഇറ്റ്, അത് വാങ്ങരുത്. ചേഞ്ച് യുവർ ഡ്രസ്, നിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യൂ. ഡോണ്ട് ചേഞ്ച് യുവർ ഡ്രസ്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യരുത്. സിംഗ് എ സോങ്, ഒരു പാട്ട് പാടൂ. പാട്ട് പാടരുത് എന്നാണെങ്കിലോ, ഡോണ്ട് സിംഗ് എ സോങ്. നീ ഉറക്കെ സംസാരിക്കോ, സ്പീക്ക് ലൗഡർ. ഉറക്കെ സംസാരിക്കരുത്, ഡോണ്ട് സ്പീക്ക് ലൗഡർ. നീ അടുത്തത് തുപ്പരുത് എന്ന് പറയാം. നമ്മൾ തുപ്പുക, സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പു. ഇവിടെ ഇവിടെ നമുക്കിപ്പോൾ നടന്നു പോകാൻ നമ്മൾ പറയും. ഇപ്പം അങ്ങനെയുള്ള കുഞ്ഞു വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക, സ്പിറ്റ് ഹിയർ. എന്നാൽ ഇവിടെ തുപ്പരുതെന്നാണെങ്കിലോ, ഡോണ്ട് സ്പിറ്റ് ഹിയർ. ഓക്കെ, ഡോണ്ട് സ്പിറ്റ് ഹിയർ. മദ്യപിക്കുക എന്നുള്ളതിന് എന്താണ്? കൺസ്യൂം ആൽക്കഹോൾ, മദ്യപിക്കുക. ഓക്കെ, എന്നാൽ മദ്യപിക്കരുത് എന്നാണെങ്കിലോ, ഡോണ്ട് കൺസ്യൂം ആൽക്കഹോൾ. ഉപയോഗിക്കരുത്, ഡോണ്ട് യൂസ് ഡ്രഗ്സ്. പിന്നെ അത് നിരുത്സാഹപ്പെടുത്തു, ഡിസ്കറേജ് ഇറ്റ്. ഡിസ്കറേജ് ഇറ്റ്, എന്നാൽ അത് നിരുത്സാഹപ്പെടുത്തരുത് എന്നാണെങ്കിലോ, ഡോണ്ട് ഡിസ്കറേജ് ഇറ്റ്. എന്നാൽ പ്രോത്സാഹിപ്പിക്കുന്നാണെങ്കിൽ, എൻകറേജ് ഇറ്റ്. എൻകറേജ് ഇറ്റ്, പ്രോത്സാഹിപ്പിക്കരുത്, ഡോണ്ട് എൻകറേജ് ഇറ്റ്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഉപദേശം കൊടുക്കുന്നതിന്, ഇപ്പം നമുക്ക് പിശുക്കുള്ളവരാകരുത് എന്ന് പറയുകയാണെങ്കിൽ, ഡോണ്ട് ബി സ്റ്റിഞ്ചി, STINGY, ഡോണ്ട് ബി സ്റ്റിഞ്ചി. നാണമുള്ളവരായത്, ഇപ്പം നമ്മൾ പറയും ഷൈ, അതായത് ഇത് വേറൊരു രൂപമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതെല്ലാം വെർബുകളാണ്, ഇനി പറഞ്ഞ നമ്മൾ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്താണ്, അതുകൊണ്ടാണ് അവിടെ ബി യൂസ് ചെയ്യുന്നത്. അതായത് നാണമുള്ളവരാകരുത്. ഇപ്പം ഷൈ പറയുമല്ലോ, അതിന് ഡോണ്ട് ബി ഷൈ. അതുപോലെ തൊട്ടാവാടിയാകരുത് എന്ന് പറയുന്നത് ഡോണ്ട് ബി ടച്ചി. അസൂയ ഉള്ളവരാകരുതാണെങ്കിലോ, ഡോണ്ട് ബി ജലസ്. ഡോണ്ട് ബി ജലസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. വിവേകമില്ലാത്തവരാകരുത്, ഡോണ്ട് ബി ഇംപ്രൂഡൻറ്റ്. ഇംപ്രൂഡൻറ്റ്, അതുപോലെ പെട്ടെന്ന് ചിലർ ധൃതിയിൽ പോകുന്നവരാകുമ്പം ഇങ്ങനെ ധൃതി കാണിക്കരുത്, ഇത്ര തിടുക്കമുള്ളവരാകരുത് നമ്മൾ പറയില്ലേ, അതാണ്. ഡോണ്ട് ബി ഹേസ്റ്റി, HASTY. വളരെ പ്രധാനപ്പെട്ട ഒരു ഇത്, നന്ദിയില്ലാത്തവരാകരുത്. നന്ദി എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും ഉറവിടമാണ്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരാകണം. അപ്പോൾ അവിടെ നമുക്ക് നന്ദിയുള്ളവരാകണം എന്നാണെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ. എന്നാൽ നന്ദിയില്ലാത്തവരാകരുത് എന്നാണെങ്കിൽ ഡോണ്ട് ബി അൺഗ്രേറ്റ്ഫുൾ. ഡോണ്ട് ബി അൺഗ്രേറ്റ്ഫുൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മളിന്ന് ഡൂവും ഡോണ്ടും യൂസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പം ഡൂ ഡോണ്ട് ഇവ രണ്ടും പ്രയോഗിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 500 സെൻറ്റൻസുകളെങ്കിലും രണ്ട് വാക്കുകളുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ കൊച്ചു വാക്കുകൾ ഡൂവും ഡോണ്ടും ചേർത്ത് എഴുതി തുടങ്ങി പഠിച്ച് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത്, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ വരൂ, ഇവിടെ വരൂ. സെക്കൻഡ്, ഇവിടെ വരരുത്. ഇത് വായിക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് വായിക്കരുത്. ഇത് എടുക്കൂ, ഇത് എടുക്കരുത്. നെക്സ്റ്റ്, കൂടുതൽ സ്മാർട്ട് ആകരുത്. ഇപ്പോൾ അബ്ജക്റ്റീവ്സ് ആണ് സ്മാർട്ട്, അതിന് മുമ്പ് ബി ചേർക്കാൻ മറക്കരുത്. കൂടുതൽ സ്മാർട്ട് ആകരുത്. സ്പീഡിൽ വണ്ടി, കാർ ഡ്രൈവ് ചെയ്യരുത്. സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്യരുത്. ഭംഗിയില്ലാത്തവരാകരുത്. ഭംഗിയില്ലാത്തവരാകരുത്, ഭംഗിയില്ലാത്തതെന്നുള്ളത് അഗ്ലിയാണ്. ഭംഗിയില്ലാത്തവരാകരുത്. ഓക്കെ, അലസതയുള്ളവരാകരുത്. അലസത ലേസിയാണ്. അലസതയുള്ളവരാകരുത്. അനുസരണ ഇല്ലാത്തവരാകരുത്. അനുസരണ ഇല്ലാത്തവരാകരുത്.
ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എക്സർസൈസ്. എല്ലാവരും എക്സർസൈസുകൾ കറക്റ്റായി കമൻറ്റ് ചെയ്യുക, മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.